ഇപ്പോൾ നൽകാൻ കഴിയുന്ന സുപ്രധാന വാർത്ത, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പഞ്ചാബിന്റെ ജനകീയ മുഖ്യമന്ത്രിയുമായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നീക്കത്തെ പറ്റിയാണ്. നാണം കെട്ടും പാർട്ടിയിൽ തുടരില്ല എന്ന് മുമ്പ് വ്യക്തമാക്കിയ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പുതിയ നീക്കം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ക്യാപ്റ്റൻ അകാലിദളിലേക്കോ ആം ആദ്മിയിലേക്കോ BJPയിലേക്കോ പോകുമെന്ന് പലരും പറഞ്ഞിരുന്നു. അതിനിടയിൽ അമരീന്ദർ സിംഗ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്, ഇന്ന് വൈകുന്നേരം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJP അധ്യക്ഷൻ JP നദ്ദയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ട് ചർച്ചകൾ നടത്തുമെന്നാണ്. ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ കൂടിക്കാഴ്ച റിപ്പോർട്ട് ചെയ്യുന്നു. 79-കാരനായ ക്യാപ്റ്റന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം. ഇതോടെ എല്ലാ കണ്ണുകളും ദില്ലിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അമരീന്ദർ സിംഗ് പഞ്ചാബിലെ BJPയുടെ ക്യാപ്റ്റൻ ആകുമോ എന്നേ ഇനി അറിയേണ്ടതുള്ളൂ. കോൺഗ്രസുമായി ഒരിക്കലും അടുക്കാത്ത വിധം അകന്നുകഴിഞ്ഞ അമരീന്ദർ സിംഗിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ BJP എന്നേ തയ്യാറായതാണ്. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന നേതാവിന്റെ വരുംകാല രാഷ്ട്രീയം വിളിച്ചോതുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.